ഒടുവിൽ ഗോപിനാഥ് മുതുകാടിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് ചിത്ര സിയ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ ഒരു സഹോദരി കഴിഞ്ഞ മണിക്കൂറിൽ പോസ്റ്റ് ഇടുകയുണ്ടായി. ആളുകളെ വളരെ പ്രചോദിപ്പിക്കുന്ന മോട്ടിവേറ്ററും സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളുമെന്ന നിലയിൽ ശ്രദ്ധേയനായിരിക്കെയാണ് ഈ മുതുകാടിനെതിരെ വ്യത്യസ്തമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയരുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായത്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെല്ലാവരും പറയുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഇതിന് നിയമപരമായ പ്രക്രിയ തേടുന്നില്ല, വെറുതെ ആക്ഷേപം പറയുകയല്ലേ, അത്തരം ആക്ഷേപം കൊണ്ട് അർത്ഥമെന്താണ്, ഒരാൾ രക്ഷപ്പെടുന്നത് കൊണ്ടുള്ള ദുഃഖമാണ്, അയാളെ വെറുതെ അപമാനിക്കുകയാണ്, എന്താണ് തെളിവുള്ളത് തുടങ്ങിയ കുറെ ചോദ്യങ്ങളാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് താൻ എല്ലാവരുടെയും ഈ ആളുകളുടെ എല്ലാം താല്പര്യം മാനിച്ച് പരാതിയുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് ചിത്ര സിയ അവരുടെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്: പ്രിയപ്പെട്ടവരെ, 300 കുട്ടികളുടെ അച്ഛനെതിരായി ഞാൻ കഴിഞ്ഞ 6 മാസമായി പോസ്റ്റുകൾ ഇട്ടു വരികയായിരുന്നു. മുതുകാടിന്റെ ഫാൻസും അഭ്യുദയകാംക്ഷികളും നിരന്തരം ചോദിച്ചിരുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്നത്. മുതുകാടിന്റെ പ്രവർത്തനങ്ങൾ ഭിന്നശേഷി സമൂഹത്തിന് വിരുദ്ധമാണ് എന്ന എന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റുകൾ ഇട്ടത്. പൊതുസമൂഹം സ്വയം ബിൽഡ് ചെയ്തെടുത്ത ദൈവപരിവേഷമുള്ള മുതുകാടിനെതിരെ ആരുമറിയാതെ ഒരു കേസ് കൊടുത്താൽ അതിന്റെ സ്ഥാനം ചവിറ്റുകൊട്ടയിൽ ആണെന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് വരണമെന്ന നിർബന്ധ ബുദ്ധിയോടെ ഞാൻ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നത്. ചെറുതെങ്കിലുമായ തെറ്റുകൾ ഭിന്നശേഷി സമൂഹത്തോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നീതിപീഠത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. അതിലേക്കുള്ള സമയമായിരിക്കുന്നു. തുടക്കമെന്ന നിലയിൽ താഴെ പറയുന്ന സർക്കാർ സംവിധാനങ്ങളിലേക്ക് ഇമെയിലായും പോസ്റ്റൽ ലെറ്ററായും എന്റെ പരാതികൾ സമർപ്പിച്ചിരിക്കുകയാണ്. ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് കേരള, ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷൻ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ചീഫ് കമ്മീഷണർ ഓഫ് ഡിസബിലിറ്റി, സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ ഈ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തയും കാണാനിടയായി. ഏതായാലും ഇതിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട ഉത്തരവാദി ഗോപിനാഥ് മുതുകാട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ചവരെല്ലാവരും ഒന്നെങ്കിൽ അവിടെ ജോലി ചെയ്തിരുന്നവർ, അല്ലെങ്കിൽ പലരുടെയും രക്ഷകർത്താക്കൾ, ഇങ്ങനെയാണ് ഉന്നയിച്ചത്. ഈ ഉന്നയിച്ചിരുന്നവരൊക്കെ വളരെ സ്പെസിഫിക്കായ ഇൻസ്റ്റൻസസ് സഹിതമാണ് ചൂണ്ടിക്കാണിച്ചത്. അതിൽ സാമ്പത്തിക സമാഹരണത്തിന്റെ ആക്ഷേപമുണ്ട്, കുട്ടികളോട് ശരിയല്ലാത്ത രീതിയിൽ പെരുമാറിയാലേ രക്ഷകർത്താക്കളോടെന്ന് പറയുന്ന ആക്ഷേപമുണ്ട്, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സംവിധാനങ്ങളെ സംബന്ധിച്ചുമൊക്കെ ധാരാളം ആക്ഷേപങ്ങളുണ്ട്. ഈ വിഷയത്തിൽ എനിക്ക് 2013 മുതൽ എന്റെ മനസ്സിൽ പല സന്ദർഭങ്ങളിൽ പല ക്രെഡിബിലിറ്റിയുള്ള ആളുകളും സൂചിപ്പിച്ച പല വ്യക്തമായ സംഭവങ്ങളും എന്റെ മനസ്സിലും പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 11 വർഷം 10 വർഷത്തോളം ഇത് ഇങ്ങനെ പല അനുഭവങ്ങളായി തുടർന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ തന്നെയും ഇങ്ങനെ ഒരു സംഗതിയെ എതിർക്കാനിറങ്ങുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ വിവരങ്ങൾ സത്യസന്ധമാണോ, അല്ലെങ്കിൽ അത് മറ്റു പല ആംഗിളിൽ നിന്ന് വേരിഫയബിൾ ആണോ എന്ന് ബോധ്യപ്പെടേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതുകൂടി കണക്കിലെടുത്താണ് പലപ്പോഴും ഇക്കാര്യത്തിൽ നിശബ്ദത പാലിച്ചത്. ഇപ്പോൾ ഇത് പല കോർണറുകളിൽ നിന്നും പല രൂപത്തിലും ഭാവത്തിലും അനുഭവസ്ഥർ എന്നുള്ള നിലയിൽ അവരുടെ അമ്മമാർ തന്നെ ഇതിനകത്ത്, പ്രത്യേകിച്ച് ഈ പോസ്റ്റുകളിലോ കമന്റുകളിലോ അത്തരം കാര്യങ്ങളിലോ ഒന്നും ജാതിയും മതവും ഒന്നുമില്ല, അവരുടെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നു. ഇത് രംഗത്ത് വരുമ്പോൾ ഇത് പരിഹരിക്കാൻ കഴിയുന്നത് ഗോപിനാഥ് മുതുകാടിനെ തന്നെയാണ്. ഒന്ന്, സാമ്പത്തിക ആക്ഷേപം. ഞാനൊരു വാർത്തയിൽ കണ്ടത്, പിന്നെ സാമൂഹ്യ സുരക്ഷാ മിഷനിൽ നിന്ന്, ടൂറിസം വകുപ്പിൽ നിന്ന്, പിന്നെ മറ്റു പല സംഗതികളിൽ നിന്നൊക്കെ, ധനകാര്യ വകുപ്പിൽ നിന്ന് നേരിട്ട് ബഡ്ജറ്റ് പ്രൊവിഷനിലൂടെ ഒക്കെ സാമ്പത്തിക സമാഹരണം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 90 അല്ലെങ്കിൽ 100 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ വെറും 5 പേർ മാത്രം റെസിഡൻഷ്യലായിരിക്കെ ഇത്രയും സാമ്പത്തികം ഇതിൽ നിന്ന് വാങ്ങിയത് ഏത് മേഖലയിൽ എങ്ങനെ വിനിയോഗിച്ചു? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവിടെ മാജിക് അക്കാഡമിയുമായിട്ട് വരുന്ന ആളുകൾക്കെല്ലാം 500 രൂപ ടിക്കറ്റ് കൊടുത്താണ് ഇതിനകത്ത് പ്രവേശനം നൽകുന്നത്. അതിൽ 100 രൂപ പോലും കുറയ്ക്കാൻ തയ്യാറല്ല എന്നുള്ള സംഭവവും കഴിഞ്ഞ ദിവസം ഒരു അമ്മ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞാൻ പഠിച്ച സ്കൂൾ കൂടിയാണ് ഈ മുഴങ്ങോട്ടുള്ള SKV UPS സ്കൂൾ എന്ന് പറയുന്നത്. അവിടുന്നാണ് 150 കുട്ടികൾ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയുന്നത്. അതൊക്കെ സ്ഥാപനം നടത്തുന്നവരുടെ ഇഷ്ടമാണ്.
പിന്നെ അതുകൂടാതെ പൊതുസമൂഹത്തിൽ നിന്നും സമാഹരിക്കപ്പെട്ട തുക, ആ സംഗതികളൊക്കെയും അദ്ദേഹത്തിന് വെറും 10 മിനിറ്റ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളിന് അതിന്റെ രേഖകൾ പുറത്തുവിട്ട് തനിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന സാമ്പത്തിക ആരോപണങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ എന്തെളുപ്പമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ 5 കോടി രൂപ കിട്ടി, അത് ഇന്ന ഇന്ന വകുപ്പിൽ നിന്നും സർക്കാരിൽ നിന്ന് കിട്ടി, പിന്നെ വലിയ ആളുകൾ ഇത്ര രൂപ വീതം തന്നു, അവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കളക്ഷനും പിന്നെ അവിടുത്തെ ചില സംഗതികളുടെ സെയിൽസും ഒക്കെയായി ബന്ധപ്പെട്ട് ഇത്ര രൂപ കിട്ടി. ഈ കിട്ടിയ കാശ് ഇന്ന ഇന്ന രീതിയിൽ കുട്ടികൾക്കായി വിനിയോഗിച്ചു, സിമ്പിൾ, തീർന്നു. അപ്പോ അത് പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ കേസുമായി പിന്നെ പലരും മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഈ എന്താ പറയുന്നത്, ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്നുള്ളതിനെ സംബന്ധിച്ച്, കാരണം ഒരുപാട് വീഡിയോ പല സ്ഥലത്തുനിന്നും പലരും പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ ഇങ്ങനെ അങ്ങനെ കൺഫ്യൂഷന്റെ കാര്യമില്ല. ഇത് എന്താണ് ചെയ്തത് എന്നുള്ളത്, ഈ പറയുന്നത് പോലെ കുട്ടികളെ കൈകാര്യം ചെയ്ത രീതി, സാമ്പത്തിക ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം സംഗതികളൊക്കെയായി ബന്ധപ്പെട്ടിങ്ങനെ വളരെ പിൻ പോയിന്റഡ് ആണ്. അത് വളരെ കൃത്യമായി സങ്കീർണമായ മനസ്സിന്റെ ഭാവങ്ങളെയും അതുപോലെയുള്ള പല സംഗതികളെയും വളരെ മധുരമനോഹരമായി പ്രസന്റ് ചെയ്യുന്ന അദ്ദേഹത്തിന് വ്യക്തമായി ആരോപണങ്ങളെ സംബന്ധിച്ച് ആക്ഷേപങ്ങളെ സംബന്ധിച്ച് മറുപടി പറഞ്ഞ് അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താവുന്നതാണ്. അദ്ദേഹം ചെയ്യുന്നത് 100% ക്രെഡിബിളും ഉറപ്പുമുള്ള കാര്യമാണെങ്കിൽ. ഒരു കാര്യം ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ മേഖലയിൽ വെറും 300 പേരിൽ 5 പേരെ മാത്രം റെസിഡൻഷ്യലായി താമസിപ്പിക്കുകയും ബാക്കി 10ഓ 80ഓ റെഗുലറായി വരുന്ന ആളുകളെ, ഡേ സ്കോളേഴ്സായി അവിടെ വന്ന് പഠിച്ചു പോകുന്ന ഒരാളിനെ ഭിന്നശേഷിക്കാരുടെ ദൈവം എന്ന് പറഞ്ഞ് കേവലം അവതരണം കൊണ്ട് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല. അങ്ങനെ മാലാഖമാരായും ദൈവദൂതന്മാരായും ഒക്കെ പ്രവർത്തിക്കുന്ന 100 കണക്കിന് കേരളത്തിൽ റെസിഡൻഷ്യൽ സംവിധാനത്തോടെ അനാഥരായ കുഞ്ഞുങ്ങളെ, ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ, ഉപേക്ഷിക്കപ്പെട്ട ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ അങ്ങനെ പിന്നെന്താ പറഞ്ഞ തുല്യവൽക്കരിക്കേണ്ട കാര്യമില്ല. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കേസിന് പോയി എന്നുള്ള സംഗതി കൂടി ഞാനിത് ടേക്കപ്പ് ചെയ്തതുകൊണ്ട് അറിയിക്കുന്നു എന്നേ ഉള്ളൂ.